ആയുർവേദ രംഗത്തെ മുതിർന്ന പരമ്പരാഗത വൈദ്യന്മാരുടെ ജീവിതം അടുത്തറിയാനുള്ള അന്വേഷണയാത്ര ഇന്ന് ലക്ഷ്യം കാണുകയാണ്. നമ്മുടെ പരമ്പരാഗത വൈദ്യന്മാരുടെ പരമ്പരകളെ നിലനിർത്താൻ സർക്കാർ ആഗ്രഹിക്കുന്നില്ലെന്ന് വേണം കരുതാൻ. കാരണം സർക്കാർ വർഷാവർഷം യൂണിവേഴ്സിറ്റി തലത്തിൽ നൂറുകണക്കിന് പുതിയ ആയുർവേദ ഡോക്ടർമാരെ ഇറക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ പരമ്പരാഗത വൈദ്യന്മാർ സർക്കാരിനും ആ ഡോക്ടർമാർക്കും അപമാനമാണെന്ന കാഴ്ചപ്പാടാണ് ഉള്ളതെന്നും കരുതണം. പരമ്പരാഗത വൈദ്യന്മാർക്കിടയിൽ ലൈസൻസുകൾ പുതുക്കി കൊടുക്കുന്നില്ല. അതേസമയം ആയുർവേദ ദർശനത്തിലും ജീവിത രീതിയിലും ഔഷധ സസ്യങ്ങളുടെ അറിവിലും പരമ്പരാഗത വൈദ്യന്മാർക്കുണ്ടായിരുന്ന ജ്ഞാനവും ആത്മവിശ്വാസവും അർപ്പണ മനോഭാവവും നമ്മുടെ ഔദ്യോഗിക ഡോക്ടർമാരിൽ പലർക്കുമില്ലെന്നാണ് അനുഭവസ്ഥന്മാർ പറയുന്നത്. ഇവരിൽ പലരും ആയുർവേദത്തിൽ യാതൊരു താല്പര്യമില്ലാതെയും പലതരം ബാഹ്യ സാഹചര്യങ്ങൾക്ക് വഴങ്ങിയുമാണത്രേ ആയുർവേദ കോളേജുകളിൽ എത്തിപ്പെടുന്നത്. ഇത്തരം പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇന്ന് ആയുർവേദ പാരമ്പര്യത്തിൻ്റെ ഫലത്തിൽ ആയുർവേദ കോളേജുകളിലേക്ക് ഉപരിപഠനത്തിന് പോയിരുന്നവരിൽ മുതിർന്നൊരു ആയുർവേദ ഡോക്ടറെ കാണാൻ ശ്രമിക്കുന്നത്. പ്രായാധിക്യത്താൽ ബക്കളത്ത് വിശ്രമജീവിതം നയിച്ചു വരുന്ന പീലേരി വൈദ്യപരമ്പരയിലെ ആദ്യത്തെ ഔദ്യോഗിക ആയുർവേദ ഡോക്ടറും പ്രശസ്തനുമായ വി ഒതേനൻ വൈദ്യൻ അച്ഛനാണ് ഞാൻ കാണുന്നത് ഈ രംഗത്ത്. അദ്ദേഹത്തിൻ്റെ അച്ഛനും വൈദ്യരായിരുന്നു. അങ്ങനെ ഒരു വളരെ പൂർവികമായുള്ള ഒരു പാരമ്പര്യം ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടിയുള്ള സന്നാഹം എല്ലാവരും അന്നേരം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഗ്രന്ഥങ്ങളും മനസ്സിലെ ഇപ്പോൾ ഇതായിട്ട് അപ്പോൾ മരുന്ന് നിർമ്മിച്ച് കൊടുക്കുന്ന ഏർപ്പാടുകളല്ല, ആവശ്യമില്ല മരുന്ന് പച്ചമരുന്നും അതുപോലെ അങ്ങാടി മരുന്നെല്ലാം ശേഖരിച്ച് അവരെ വീട്ടിൽ വെച്ചിട്ട് തന്നെ മരുന്ന് തയ്യാറാക്കി കൊടുക്കുന്നു. അതിന് നമ്മൾ അച്ചാച്ചൻ്റെ ആൾക്കാർ പരിചാരകന്മാർ ഒരുപാട് ആൾക്കാരുണ്ട്. ആ വീടുകളിൽ ബന്ധപ്പെടുത്തിയിട്ട് ഉണ്ട്, അവരെ കുട്ടിക്ക് തയ്യാറാക്കി കൊടുക്കും. അന്ന് ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ ബാക്കിയിലെ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ അഷ്ടാംഗഹൃദയത്തിൻ്റെ ആ പ്രഥമം പഠിക്കും. അഷ്ടാംഗഹൃദയത്തിൻ്റെ ആദ്യ സൂത്രസ്ഥാനത്തിൻ്റെ അപ്പോൾ സൂത്രസ്ഥാനത്തിൻ്റെ ഒരു ഇത് പരിശീലിക്കില്ല എന്ന ആദ്യത്തെ പണി. അപ്പോൾ അങ്ങനെ സൂത്രസ്ഥാനം നമ്മൾ പഠിച്ച് അപ്പോൾ ഈ പഠിക്കുന്ന മറ്റുള്ള വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ തന്നെ അതിന് സമയം കണ്ടെത്തും. ഒരു ഇത് എഴുതിത്തരും, ശ്ലോകങ്ങൾ എഴുതിത്തരിക ചെയ്യുക. ശ്ലോകമായിട്ട് പാളിപ്പള്ളിക്കലാണ് മനസ്സിലായില്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥമൊന്നും ശരിക്കും മനസ്സിലാക്കിക്കൊണ്ടല്ല പഠിക്കുന്നത്. കുട്ടികൾക്ക് പല മരുന്നുകൾ നമ്മൾ ആടുന്ന അന്നേരം അച്ചാച്ചൻ്റെ വഴി തയ്യാറാക്കുമ്പോൾ നമ്മൾ കണ്ട് മനസ്സിലാക്കും. അത് ഇന്നതാണെന്നോ ഇന്നതാണെന്നോ ചോദിച്ചാൽ പറഞ്ഞു തരും, അല്ലാതെ പഠിപ്പിക്കാനായിട്ട് പറഞ്ഞു തരില്ല, ചോദിച്ചാൽ പറഞ്ഞു തരും. പിന്നെ മരുന്ന് ശേഖരിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുകയും ചെയ്യും. അധികം പഠിച്ചാൽ അച്ഛൻ്റെ വർഗിയിൽ നിൽക്കില്ല എന്നുള്ളതിൽ തോന്നിയിട്ട് ദേഹം കോളേജിലേക്ക് ചേർത്തതാണ്. അതേ കോളേജിൽ മനസ്സിലായില്ലേ. അപ്പോൾ അങ്ങനെ ആ ഒരു കോളേജിൽ നമ്മൾ താല്പര്യമില്ലാതെ കൊണ്ട് പോയി പഠിക്കുന്നതാണ്. പിന്നെ അത് ആ തൊഴിലേക്ക് നമ്മൾ മുഴുകേണ്ടി വന്നു. അതുകൊണ്ട് അത് പഠിച്ചു. 4 കൊല്ലത്തെ കോഴ്സാണ് വൈദ്യവിഭൂഷണം എന്ന് പറയും. അത് ഡിപ്ലോമയാണ് സർക്കാർ കേന്ദ്ര മദ്രാസ് ഗവൺമെൻറ് അംഗീകരിച്ച ഒരു ഡിപ്ലോമയാണ്, യൂണിവേഴ്സിറ്റി ബിരുദമല്ല. ഞങ്ങൾ പഠിക്കുന്ന കാലത്താണ് ഈ യൂണിവേഴ്സിറ്റി ബിരുദൊക്കെ വരാൻ വേണ്ടി പ്രവർത്തിച്ചത്. അങ്ങനെയാണ് യൂണിവേഴ്സിറ്റി സിലബസ് കേരളത്തിലെ മുഴുവൻ ആയുർവേദ കോളേജിലെയും സിലബസ് സ്വീകരണം നടത്തിയത്. മറ്റ് ഓരോ കോളേജിലും വ്യത്യസ്ത സിലബസാണ്. കണ്ണൂരൊന്ന്, കോട്ടക്കൽ വേറൊന്ന്, ഷൊർണൂരുണ്ട്. അതെല്ലാം കൊടുക്കുന്ന ബിരുദത്തിൻ്റെ പേരും വേറെ. മലബാറിലെ പ്രധാനമായിട്ടുള്ള 3 കോളേജിലാണ്. അപ്പോൾ അങ്ങനെ 4 കൊല്ലത്തെ കോഴ്സ്. ആ 4 കൊല്ലത്തെ കോഴ്സ് 55-ലാണ് ഞാൻ ആയുർവേദ കോളേജ് ചേരുന്നത്. ഞാൻ ആയുർവേദ കോളേജ് ചേരുന്ന സമയത്ത് കോളേജിലെ പ്രിൻസിപ്പാള് ഒരു ഡോക്ടർ എം ഗംഗാധരനാണ്, MS ദാസന്റെ അനുജൻ. അപ്പോൾ എം ഗംഗാധരൻ أنا مدرسة اللي ينقلون إلى بلدنا. أنا أنا تبلسي بالي. بينا أنا يدينا إلى تيكوني كتمن. أنا أنا بيني لله داري. بينا وصي بتمنا بينا وينالي. أنا أم كيلشمي. إنغلا بدرنا أنا تيجعلا أديا ويري. بينا അമ്പത്തി അഞ്ച് മുതൽ 59 വരെയാണ് കോഴ്സിൻ്റെ കാലം. ഒന്നിച്ച് പഠിച്ച ഒരു കേമമാതായുള്ള ആൾക്കാരുണ്ട്. ഒന്ന് നമ്മൾ MLA ആയിട്ടുള്ള KM സൂപി, കോഴിക്കോട് നീലകണ്ഠം വൈദ്യരുടെ മകനായിട്ടുള്ള ഒരു രാമദാസ് വൈദ്യർ, മാതൃമീരക്കട പേര് പറയും KN രാമദാസ്. പിന്നെ ഒന്ന് പഠിച്ചത് കോമത്തച്ഛൻ വൈദ്യരുടെ മകനൊരു MK വെറുതെ ഉണ്ടായിരുന്നു, എഴുത്ത് ചുവക്കുള്ള ആളാണ്, ഒരു കുഞ്ഞുമുഖം പേര് KK എം പേര് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇത് MIT റിട്ടയർ ചെയ്ത പുള്ളിയാണ്. അപ്പോൾ അതുപോലെ തന്നെ അന്ന് നിങ്ങളിൽ SC കുഞ്ഞഹമ്മദ് എന്ന് പറഞ്ഞിട്ട് മറിയങ്ങാടിയിലെ ഒരാൾ, അയാൾ ഡിപ്പാർട്ട്മെൻറ്റ് കയറിയിട്ട് DMIT റിട്ടയർ ചെയ്തതാണ്. പിന്നെ MK ലക്ഷ്മി, മീനാക്ഷി, കല്യാശ്ശേരിയാണ്, മുണ്ടയാടൻ വൈദ്യരുമായി. MBA ലീലാവതി തള്ളുപൊമ്പയിൽ ലീലാവതിയല്ല, ഇപ്പോൾ ഇല്ല, അന്ന് ഞങ്ങളൊന്നിച്ച് പഠിച്ചവരുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വൈദ്യരെ മോള് തള്ളുപൊമ്പിൽ എൻ്റെ വൈദ്യർ, അങ്ങനെ കുറച്ച് ആൾക്കാരാണ് ഉള്ളത്. പിന്നെ പാലക്കാടിലൊരു രാധാകൃഷ്ണൻ, TK രാധാകൃഷ്ണൻ, 18ാം ഖണ്ഡത്തിൽ നിന്ന് പറഞ്ഞിട്ട് അവരറിയപ്പെടുന്നൊരു കുടുംബമാണ്. അവരും പാരമ്പര്യക്കാരാണ്, മിക്കവാറും പാരമ്പര്യ വിഭാഗത്തിനാണ് ഈ വൈദ്യം പഠിക്കാൻ വീഴുന്ന ആൾക്കാർ, മനസ്സിലായില്ലേ? അല്ലാതെ അവർ വളരെ കുറവാണ്. 59 കോഴ്സ് പൂർത്തിയാക്കുന്ന 60 ഡിപ്ലോമ തീരുന്ന നമുക്ക് 60 ഒരു കൊല്ലം കഴിച്ചിട്ട് അതിൻ്റെ രജിസ്ട്രേഷൻ നടത്തുന്ന മെഡിക്കൽ കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ, അത് അങ്ങനെയാണ് അത് ഉള്ളത്. പിന്നെ ഞാനിവിടെ വന്നിട്ട് എന്ത് ചെയ്യണമെന്നുള്ളതിൻ്റെ പറ്റി ഒരു വ്യക്തതയില്ലാതെ നിൽക്കുന്നൊരു കാലമാണ്. അങ്ങനെയൊക്കെ ഞാൻ വളക്കൈ അവിടെ ഒരു ക്ലിനിക്ക് തുടങ്ങി. അത് അന്നേരം ആ സീസൺ നല്ല സീസണാണ്, ഏറ്റവും ദാരിദ്ര്യം പിടിച്ചൊരു പ്രദേശമാണ് വളക്കൈ, കുടിയേറിക്കാരും അല്ലാതെ സാമ്പത്തികമായിട്ട് വളരെ ഞെരുക്കുള്ള പ്രദേശം. നമ്മൾ മരുന്നുണ്ടാക്കി കൊണ്ടുപോയത് കൊടുത്താൽ ആ കാശ് കടന്ന് തിരിച്ചു വരില്ല. രോഗികൾ വന്നാൽ രോഗത്തിന് ആശ്വാസം കിട്ടാൻ വേണ്ടി നമ്മൾ മരുന്ന് കൊടുത്തു പോകും പൈസ ഇല്ലാണ്ട്. അങ്ങനെ പൈസ എല്ലാം ചോർന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യും. അങ്ങനെ അത് ക്ലോസ് ചെയ്തതാണ്. പിന്നെ വേറെ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ അന്നെല്ലാം അച്ഛനുണ്ടായിരുന്നു. പിന്നെ അച്ഛനങ്ങനെ മരിച്ചു. പിന്നെ കുടുംബഭാരത്തിലെ ഒരു വലിയ പ്രവർത്തനത്തിൽ ചുമതലയേൽക്കേണ്ടി വന്നു. ചികിത്സയൊന്നും മോശമില്ല, കേസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ രീതിയിൽ പൈസ സമ്പാദിക്കാൻ സാധിക്കില്ല. അന്ന് സേവനത്തിൻ്റെ രീതിയിലാണ് നമ്മൾ പോയത്. ആ സേവനമാകുമ്പം ആളാരും ഉപയോഗപ്പെടുത്തിയല്ലാണ്ട് നമ്മുടെ ജീവിതത്തെ പറ്റി അവർ ആലോചിക്കില്ല. പക്ഷേ അതിൻ്റെ ഇടയിൽ ഈ പുതിയ വൈദ്യന്മാർ ഉണ്ടാകുന്നത് പലപ്പോഴും ഗുണമില്ലാത്ത രീതിയിലുണ്ട്. കാരണം വെച്ചാൽ അതിനെ അവരെ വളർത്തുന്നത് മറ്റു ചില കേന്ദ്രങ്ങളാണ്, അത് അവർക്ക് താല്പര്യമുള്ളവരാണ്. അങ്ങനെയുള്ളവരെയാണ് നിങ്ങൾ ചിലപ്പോൾ നമ്മൾ ചുറ്റുപാട് തന്നെ കാണാം. ഞാൻ ആളെ പേരെടുത്ത് പറഞ്ഞില്ല, ആളെ പേര് എടുത്ത് പറയുന്നില്ല. അങ്ങനെ ഒരു ദിവസം കൂടുന്നതിന് അവർ സിദ്ധമായ വൈദ്യമാക്കി വരുന്നത്, സിദ്ധ വൈദ്യന്മാരായിട്ട് എന്തെങ്കിലും ഇപ്പോൾ ആയുർവേദത്തെ സംബന്ധിച്ച് ഒരു ഇതുണ്ട്, ഏറെ പാർശ്വഫലമില്ലാതെ ഒരു ഔഷധ കൂട്ടുകളാണുള്ളത് അധികവും. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ ഫലം ചെയ്യും, ചെയ്യാതിരിക്കുകയും ചെയ്യും. ചെയ്യാതിരുന്നാൽ അത് പറഞ്ഞു കൊടുത്താൽ ഒരു ദോഷം എന്താണെന്ന് പറയുക. അതിനുള്ള മിഷനറി അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പാരമ്പര്യം അല്ലാതെ അവർ പറയുന്നേ, ഇപ്പോൾ പാരമ്പര്യം അവകാശപ്പെടുന്നവരും ഒരു ശരിയായ രീതിയിലല്ല. ഞാൻ മക്കൾക്ക് നീൻ്റെ വീട്ടിൽ ഞങ്ങളുടെ സ്വന്തം സ്ഥലത്ത് തന്നെ ഞങ്ങൾ സ്വന്തം കെട്ടിടത്തിൽ വൈദ്യശാല നടത്തിയതാണ്. അപ്പോൾ നാഷണൽ ഹൈവേയുടെ ആവശ്യത്തിന് ആ കെട്ടിടം സർക്കാർ ഏറ്റെടുത്തു. അതിന് മുമ്പേ ഒരു ഹൈവേക്ക് വേണ്ടി ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. ആ കെട്ടിടം നമ്മൾ പൊളിച്ചതിന് വേറെ പകരം കെട്ടിടം കൊണ്ടുപോയി. ഇപ്പോഴും ഉള്ളതിന് കോമ്പൻസേഷൻ മോശമല്ല. അവിടുന്ന് ഒഴിയലിന് വന്നപ്പോൾ നമ്മൾ ഈ പള്ളിയും മതിയാക്കി, പൂർണ്ണായിട്ട് മതിയാക്കി. അപ്പോൾ അതോടുകൂടി തന്നെ നമ്മൾ ആരോഗ്യത്തിലും പല മാറ്റം കൊണ്ടു. അപ്പം സ്ഥിതി ഇല്ലയാണ്, ഒന്നും നടക്കാൻ സാധ്യമല്ല. കാലിൻ്റെ മുട്ടിൻ്റെ തേയ്മാനം, കൈകളിലേക്ക്, പിന്നെ ഈ അടുക്കളയിലെ ചുമഞ്ഞെല്ലാം, പിന്നെ കഫത്തിൻ്റെ ഉപദ്രവം. അങ്ങനെ നമ്മൾ രോഗികളെ നമ്മളെ കൊണ്ട് വിഷമം ഉണ്ടാക്കേണ്ട നമ്മളതിൽ പറഞ്ഞൊഴിവാക്കലാണ്. അവിടെ രോഗികളെ പഴയ ആൾക്കാരെല്ലാം വരുമ്പോൾ പ്രത്യേകം ചെയ്യും. അവരെല്ലാം ഞാൻ സത്യം പറയും, നിങ്ങളെ നല്ല ആളെ വേറെ കണ്ടുപിടിക്കണം എന്നുള്ളതിൽ പറഞ്ഞൊഴിവാക്കിയിട്ടാണ്. ഞങ്ങളെ അസോസിയേഷൻ ഞങ്ങൾക്ക് ഒരു പൊന്നാടയിൽ അണിയിച്ച് ഇപ്പോൾ ഒഴിവാക്കിയ ഇതുണ്ട്. അത് അതിൻ്റെ പ്രശസ്തി വാങ്ങിക്കൽ അതിൻ്റെ യോഗ്യതയ്ക്ക് അതിൽ പത്രമെല്ലാം തന്നെയാണ് അതിൽ. അതങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് അതിനുശേഷം നമ്മൾ സംഘടനയായിട്ട് അധികം ബന്ധമില്ല. അവർ 70 വയസ്സ് കഴിഞ്ഞവർ അങ്ങനെ സംഘടനയെ ഒഴിവാക്കി. ചികിത്സിക്കാൻ കഴിയാതെ ഒരു പ്രായമെന്നുള്ള രീതിയിലെ കണക്കാക്കലാവ്. 70 വയസ്സിന് ശേഷം ചികിത്സിക്കാൻ പ്രാപ്തരല്ലാതെ ഒരവസ്ഥ വരും എന്നുള്ള നിലയിൽ. അപ്പോൾ മൈൻഡ് നേരെയാക്കില്ല, ആരോഗ്യം നേരെയാക്കില്ല. അങ്ങനെ പല കാരണങ്ങളെ കൊണ്ടാണ് അത് അവസാനിപ്പിച്ചത്. സംവത്സരങ്ങളുടെ പരമ്പരകളിലൂടെ ജീവിതവ്രതമായി കൈമാറി വന്നിരുന്ന ആയുർവേദവും ചികിത്സാ രീതിയും വളരെയേറെ പ്രതിസന്ധികളിലൂടെയാണ് ഇന്ന് കടന്നു പോകുന്നതെന്ന് ഈ യാത്രയിൽ നമ്മൾ മനസ്സിലാക്കി. ആയുർവേദ ചികിത്സകരെ സർക്കാർ തലത്തിൽ ആധുനികമെന്നും പരമ്പരാഗതമെന്നും വേർതിരിക്കുന്നതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ടൊരു പ്രതിസന്ധിയായി തോന്നിയത്. രോഗികളെ ചികിത്സിക്കാനുള്ള അധികാരം ആധുനികർക്ക് കോളേജ് സർട്ടിഫിക്കറ്റുകളിലൂടെ നിർണയിക്കുകയാണ്. കടൽ പോലെ പരന്നു കിടക്കുന്ന ആയുർവേദത്തെയാണ് സർക്കാർ ഇത്തിരി പോന്നൊരു സിലബസിൽ ഒതുക്കി പഠിപ്പിച്ചാണ് വർഷാവർഷം യുവാക്കളെ പുറത്തിറക്കുന്നത്. അവരാണ് സാമൂഹ്യമായി അംഗീകരിക്കപ്പെടുന്നത്. അതേസമയം പരമ്പരകളുടെ അനുഭവജ്ഞാനമുള്ളവർ രണ്ടാംതരം വൈദ്യന്മാരും വ്യാജവൈദ്യന്മാരുമായി മുദ്രകുത്തപ്പെടുകയാണ്. പാരമ്പര്യ വൈദ്യന്മാർക്കിങ്ങനെ തങ്ങളുടെ അറിവുകളെ ജനോപകാരപ്രദമായി ഉപയോഗിക്കാനാകാതെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാവുകയാണ്. ഇവരുടെ വേദനകളെ ഉൾക്കൊണ്ടുകൊണ്ടാണെന്ന് തോന്നും ഇപ്പോൾ നമ്മുടെ പരിസ്ഥിതിയും പ്രകൃതി തന്നെയും ആയുർവേദ ചികിത്സയെ നിർവീര്യമാക്കാൻ ഒരുങ്ങുകയാണ്. അതായത് ചികിത്സകർ ആധുനികരാകട്ടെ പൗരാണികരാകട്ടെ, ഇവർക്കെല്ലാം ചികിത്സിക്കണമെങ്കിൽ ഔഷധ സസ്യങ്ങൾ വേണമല്ലോ. അതാണിപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. പഴയകാലത്തെ പോലെ ഔഷധ സസ്യങ്ങൾ ഇക്കാലത്തുണ്ടാകുന്നില്ലെന്നാണ് ഔഷധ സസ്യങ്ങളുടെ അന്വേഷകനും സംരക്ഷകനുമായ പ്രശസ്ത വൈദ്യൻ എരമം സൗത്തിലെ OV ബാലകൃഷ്ണൻ വൈദ്യർ മുന്നറിയിപ്പ് നൽകുന്നത്. അച്ഛൻ ബാലചികിത്സയാണ്, കുട്ടികളെ ചികിത്സയാണ്. പിന്നെ ഞാൻ എൻ്റെ ഒരു 30 വയസ്സ് വരെ ഞാൻ കാർഷിക മേഖലയിൽ പ്രവർത്തിയാണ്. ഞാൻ അതിന് ശേഷം ഞാൻ മരുന്നുകളിലുണ്ടാ കണ്ടുപിടിക്കും, അച്ഛൻ കാണിച്ചു തരും. അതെല്ലാം ഞാൻ കണ്ടുപിടിക്കും. മരുന്ന് ഉണ്ടാക്കാനെല്ലാം എനിക്കറിയാം, എല്ലാം അത് ഉണ്ടാക്കാനെല്ലാം പഠിപ്പിച്ചതിന് അതെല്ലാം ഉണ്ടാക്കും. പിന്നെ നമ്മളിങ്ങനെ പിന്നെ എൻ്റെ വീട്ടിക്ക് എപ്പം അസുഖത്തിൻ്റെ ഭാഗമില്ല ഒരാളാണ്. വാദത്തിൻ്റെ രോഗം അത് ചികിത്സകൾ കാര്യങ്ങളിൽ തന്നെ അത് മരുന്ന് ഒരിക്കലും പിടിക്കലും ഞാൻ തന്നെ. അതുകൊണ്ട് മരുന്ന് എൻ്റെ മേഖലയിൽ നമ്മളെ പ്രദേശത്തിലത്തെ എല്ലാ മരുന്നിനെ പറ്റിച്ചും എനിക്കറിയാം. ദശമൂലം എന്ന് പറഞ്ഞാൽ 10 മരുന്നാണ്. ഊരിലെ മൂവിലെ കറച്ചുണ്ട, ചെറുതീനി ഞെരിഞ്ഞൽ, കുമിഴ് കൂവളം, മുഞ്ഞ, പാതിരി, പയ്യാന അപ്പോൾ ഈ സസ്യങ്ങളെല്ലാം ഇപ്പോൾ ഇനിയിപ്പോൾ വരുന്ന തലമുറക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല, സാധിക്കാൻ സാധ്യതയില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ മരുന്നെല്ലാം അപൂർവമായി പോയി, അപൂർവമായി എന്ന് പറഞ്ഞാൽ ഏടിൽ നിന്നും. പിന്നെ ഈ റബ്ബർ കച്ചതിന് ശേഷം മുഴുവൻ നശിച്ചുപോയി, ചെറു സസ്യം പോയി, മരങ്ങളും പോയി. മരങ്ങളായിട്ട് ഈ കുമിഴ് കൂവളം മുഞ്ഞ പാതിരി പയ്യാന. അപ്പോൾ ഈ കുമിഴ് കൂവളം മുഞ്ഞ പാതിരി പയ്യാന എന്ന് പറയുന്ന സമയത്ത് അല്പം കുമിഴ് അപൂർവമാണ്, കൂവളം അപൂർവമാണ്, പാതിരി പാതിരി എന്ന് പറഞ്ഞ മരം കാണാനില്ല, പലകപ്പയ്യാന അതും കാണാനില്ല. അപ്പം അങ്ങനെയായി ഇപ്പം ആയുർവേദ ഇപ്പം ദശമൂലത്തിൻ്റെ അവസ്ഥ. ഇപ്പം ആടുന്നങ്കോട്ടെ ഓരില മൂവില കറച്ചുണ്ട ചെറുവേനി നേരിഞ്ഞല്. അപ്പോൾ ഈ ഓരില മൂവില അതും അപൂർവമാണ്, പിന്നെ കറച്ചുണ്ട ചെറുവേനി പിന്നെ ഞെരിഞ്ഞല്. ഞെരിഞ്ഞൽ പിന്നെ അങ്ങാടി മരുന്നാണ്, കറച്ചുണ്ടി ചെറുവേനി കാണാനില്ല. ദശമൂലത്തിൽ ഈ കൂളെന്ന് ഞാൻ പറഞ്ഞില്ലേ, കൂവൾ അപൂർവമായി മാറി. ചില ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് മാത്രമേ ചില കൂവളം ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം പോയി, പൊതുമേഖലയിൽ കാണുന്നതെല്ലാം നശിച്ചുപോയി. അതേപോലെ പിന്നെ കുമിഴ്, കുമിഴും ഇതുപോലെ തന്നെയാണ്, കുമിഴും നശിച്ചു. ഈ റബ്ബറും കാര്യങ്ങളിലും വന്നതിന് ശേഷം കുമിഴും നശിച്ചു. കുമിഴ് കൂവളം മുഞ്ഞ, മുഞ്ഞ അപൂർവമാണ് ചെടി, അതും ചില വീട്ടിൻ്റെ മുറ്റത്ത് ബാക്കിയുണ്ടെങ്കിൽ അല്ലാതെ മറ്റേ വേറെ നമുക്ക് ഇനി പൊരിക്കാൻ കിട്ടില്ല, നമുക്ക് പൊരിച്ചു കൊടുക്കണം എന്ന് ചോദിച്ചാൽ നടക്കില്ല. കുമിഴ് കൂവളം മുഞ്ഞ പാതിരി, പാതിരി എന്ന് പറഞ്ഞാൽ ചെടി മരത്തിനെ കാണാനില്ല. ഇപ്പോൾ പാതിരി എന്ന് പറഞ്ഞ ചെടി മരമാണത്, അത് കരിയൻ്റെ ഇലേൻ്റെ അതേ ആകൃതിയിലാണ്. പിന്നെ കുറച്ച് ഇതായിട്ട് വയ്യാനേൻ്റെ തണ്ട് പോലത്തെ ഇങ്ങനെ പോയി ചെറിയ ഇലയായിട്ടുള്ള ഒരു ചെടിയാണ്, ഒരു മരമാണ്. അതിപ്പോൾ നമ്മൾ വെറുതെ കാണാനില്ല. അതേപോലെ പിന്നെ പലകപ്പയ്യാണ്, ആ മുട്ടലെ മുട്ടലെ മുറിഞ്ഞു പോകുന്ന ഒരു പിന്നെ മരത്തിൻ്റെ ഇതാണ്, അതിൻ്റെ തണ്ട് മുട്ടലെ മുട്ടലെ മുറിഞ്ഞു പോകും, അതും കാണാനില്ല. അതിൻ്റെ വേരിന് മഞ്ഞ കളറാണ്, അതും കാണാനില്ല. പിന്നെ കുമിഴ് കൂവളം മുഞ്ഞ പാതിരി പയ്യാണ്, പിന്നെ ഓരില മൂവില അത് അപൂർവം ചില പറമ്പിലും അങ്ങനെ കാണാനുണ്ട്. ഓരില മൂവില കറച്ചുണ്ട, കറച്ചുണ്ട കാണാനില്ല. കറച്ചുണ്ട ഞാൻ പറഞ്ഞ ഇടിയുണ്ട് എന്ന് പറഞ്ഞില്ലേ, കറച്ചുണ്ട പിന്നെ കാണാനില്ല. കറച്ചുണ്ട ചെറുവഴുതിന, ചെറുവഴുതിന ഇത്ര പറഞ്ഞൊരു വഴുതിനാണ്, അത് കാണാനില്ല. കറച്ചുണ്ട ചെറുവഴുതിനൊക്കെ ഉപയോഗിക്കുന്നത് ഇപ്പം മലഞ്ചുണ്ടയാണ്. പിന്നെ നമ്മൾ പിന്നെ ചെറുവഴുതിനൊക്കെ ഇപ്പം പിന്നെ അങ്ങാടിയിൽ നിന്ന് കിട്ടുന്നത് ഇപ്പം നമ്മൾ കറി വെച്ച് കൂട്ടുന്ന വൈനില്ലേ, ആ വൈനിൻ്റെ പേരാണ് ഇപ്പം പിന്നെ ചെറുവഴുതിനാണ് പറഞ്ഞ് കൊടുക്കുന്നത്. പിന്നെ ഒറിജിനൽ ചെറുവഴുതിന് കിട്ടാനില്ല. ഇപ്പം അങ്ങനെയല്ലാന്ന് ഇപ്പോൾ ഔഷധത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അങ്ങനെയാണ്, വലിയ പദമാണ്. ഭ്രാന്തിന് വേണ്ടുന്നതാണ് ദ്രാക്ഷാസമങ്ങാതി കഷായം. അത് 41 ദിവസം കഴിച്ചാൽ പിന്നെ ഭ്രാന്ത് ശമിക്കുന്നതാണ്, ശമിക്കാനല്ല ശമിച്ചിട്ടുണ്ട്. അതേപോലെ സമങ്ങ എന്ന് പറഞ്ഞ സാധനം കിട്ടാനില്ല, സമങ്ങ പടച്ചുണ്ടാണ്, അതും കാണാൻ പിന്നെ വനപ്രദേശത്തേ ഉണ്ടാവുമല്ലോ, അത് ഉപയോഗിക്കുന്നില്ല ഇപ്പം. അതേപോലെ നമ്മൾ നിലവാക എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് ചോദറക്കലിലും ഗുളിക കാര്യങ്ങളെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടത് വേണ്ടുന്നതാണ്. നിലവാക കാണാനില്ല. അപ്പം അങ്ങനെ ഒരുപാട് ഔഷധ സസ്യങ്ങൾ കാണാനില്ലാണ്ടായി. ഇതെല്ലാം ഇനി എങ്ങനെ ഉപയോഗിക്കുന്ന, ഇനി വരുന്ന തലമുറയ്ക്ക് ആയുർവേദം ഉപയോഗിക്കാൻ പറ്റുമെന്നിടയ്ക്കാണ് എൻ്റെ സംശയം. ചെറുചീര എന്ന് പറഞ്ഞൊരു ചെടി, അത് വിഷത്തിന് വേണ്ടുന്നൊരു ചെടിയാണ്, അതിപ്പോൾ ഒരു സ്ഥലത്തും കാണാനില്ല. പിന്നെ അതേപോലെ പിന്നെ ഇത് പിന്നെ ഈ മൊട്ടാമ്പുളി അത് ഇതെല്ലാം ഉണ്ട്, ചുവങ്കുറുന്നല മുഴച്ചെവി അതെല്ലാം ഉണ്ട്. പിന്നെ ഇത് ചെറുതേക്ക്, ചെറുതേക്ക് എന്ന് പറഞ്ഞ ചെടി കാണാനില്ല. നാൽപ്പാമരം, അത്തി, ഇത്തി, ആല്, അരയാൽ, പേരാല്, കല്ലാൽ, പിന്നെ കല്ലരയാൽ. അപ്പം ഇങ്ങനെ ഈ നാൽപ്പാമരം എന്ന് പറഞ്ഞത് കാട്ടിലതും നാട്ടിലതുമായിട്ടുണ്ട്. അപ്പം നാട്ടിലത് അത്തി, ഇത്തി, ആല്, അരയാൽ, കാട്ടിലത് അത്തി, ഇത്തി, അരയാൽ, പേരാൽ, അങ്ങനെയുണ്ട്. അങ്ങനെ വേറെ തന്നെ ഉണ്ട്. നാൽപ്പാമരത്തിൽ രണ്ട് വിധത്തിലായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഈ പേരാൽ കണ്ടവരുണ്ടാവില്ല, അപൂർവമായിരിക്കും അത്. പേരാൽ നമ്മളെ പ്രദേശത്തില്ല, പൈനൊരു ഒറ്റൊരു സ്ഥലത്തുണ്ട്, മറ്റേ അമ്പലത്തിന് നേരെ കിഴക്കുവാത്തൊരു കുളത്തിൻ്റെ പരിസരത്ത് ഒരു ചെടിയുണ്ട്, ഒരു മരമുണ്ട്. മറ്റു പേരാലില്ല, കുറവാണ്. പിന്നെ ഇടിയുണ്ട്, നീലീശ്വരുണ്ട്, മന്ദമർത്തകാവിൻ്റെ ഉള്ളിലുണ്ട്, മറ്റെവിടെയും പേരാലില്ല. ആ പേരാലെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ആര്. അപ്പം അങ്ങനെ അങ്ങനെ ഒരുപാട് ഔഷധ സസ്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, പടർത്തുണ്ട്. ഭ്രാന്തനെ നിർത്താൻ പറ്റുന്നത് പിന്നെ ദ്രാക്ഷാസമങ്ങാതി കഷായത്തിൽ ഭ്രാന്തിന് 40 ദിവസം പിന്നെ ആ കഷായം കൊടുത്താൽ ഭ്രാന്ത് ഒഴിഞ്ഞു പോകും. അപ്പോൾ ഈ സമങ്ങ എന്ന് പറഞ്ഞ ചെടിയില്ല, ചെടി കാണാനില്ല ഇപ്പോൾ. ഞാൻ അപൂർവമായിട്ടൊരു ചെടി കണ്ടുപിടിച്ച് ഞാൻ എൻ്റെ ഇട പിന്നെ ഈച്ചലമ്പയില്ലാത്ത ആ കുന്നിൻ്റെ മേലെ ഒറ്റ ചെടി ഞാൻ എന്നിട്ട് പിന്നെ 1-2 വൈദ്യന്മാരെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഒരു ചെടി ഞാൻ അവിടെ കാണിച്ചിട്ട് ഒറ്റ ചെടിയില്ല. هذا سانغري بيكان أنا لطول جدا أنا بارني بارني لك أنا جام بارني لك سانغري بيكان أولان لينك كندا بند أترى آلا بند إنسا آلا كبرة لينك بريكان وركلا بويا لينك كان شرطة يون أي كوتو هذا سانغنا برا بندي ليتشي بوي بوي تي مندم برتكا بندول بوي تورتارتا بيترني كتيلة منتشي جتي أنا يموت برتوتا كينا سامتي أيه ديوسا كميتشان كميتشي كارورو لينك لانغنا بوام بترنا كيني ديوسا مرتي ميلو ديوسا مندال ماتري لينك بوام بترنا مونا كيلو جتيانا. أديسنو. غتي كنا ورلا علي ميلتشي بالشيرتشي. ما ميلود جالس من التورن إنغلترا. جامرنا بيرلان. بنا بيرل متى عند حاليا نلادا. جامرنا هوري. حاليا نلنا كارن. أنغر عندلو بندشي بديشورا. إنغا بويكون. أنغنا أنغرا بندشة إنه مرني كشاي ميتشرندا كي عنده أسوكا مرني. فأثرا بعدين يلا جامر. أذن كتان لا أنا ماذا برضه سرده إجازة. آمارم أن يربط سبنا ماروت عند غدا. نتى بحاجة تجوار ليفرنا يا مريم مارم ويركارنا وسام نسبته كم برلا. ونا إنا سامرت شكلنا نورنا. هو إن ده وسام كمانتي كارل مريم بحاجة إن كومبينر مدريس بيشتند. بيرود بيشتند نارا متري. بعنا أبو رواية نوكنا ده. بنرمرينا. بنرمري كوير أبو رومارانا. هذا نملة بيننا نغلا كونجي مانغلام من مليوت كأويندا توتة تكوا تنداين. أرد نحن يتيكونا ده عندنا كمبوم يتيكونا ده ناتني. راجعهم بدر أمّا أنا نانو غريا بيني. أرد يتيكونا ده عندنا تولين يتيكونا ده نحن هذا على بارملي يصيرنا. أرد يبوي إندون بانك بارعين غيره. يعني بنوانغ غطة بويتة. آتو غطة مبالا آدو زيندا بالا. إنغني بارعين رند ذرم مرموندي. رند ذرم مللي تديا ده. آتو غطة مبالا آدو زيندا بالا. آدو زيندا بالا إندا بارمبرندي. آتو غطة مبالي لا. نالله يتيم مردم. دوبليكيت يتيم مردم. بيني كايبام مردم نورنالي يتيم مردندي. هذا هو الموضوع الذي يحصل على 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 تردامنا رنا جدينا نملا بحرية كارنا إلجاران داري. هذا بقوله تردام تركدا تركدي أبوروان. كأننا تندر بحرية سالي إيسامي تقتول. تركدا بعنان إيسامي تو بيرجع تلا قتول. لاد بارسات تلا بيكان إيلا. بارسات تري دندا بيلا. بارسات تري نشكنا. بدلنا منا يبنا نكولا. تردام رنا كائن ندكا بدلت ده كارثة توند. أنغلنا تردام لندي. أبا نملا بحرية سبب أبورو بايجي بدلت ده إيلو. تونا كارتا كارتا إلا أملا بردا سيلا أدى بالي تركدا إنتا غيرهم أبوروان أبوروان غادين كتير كوينغل ماتري إلو أدى بالي بنا بنا أورل تامرة كرنجن وردا سانغري إندي موتراسية روغتنا ماتري إدكام كريبيل دامي أورل تامرة كرنجن أبوروان غادين كتير إلا ترولا موتراسية روغتني أنا أتي بشرف ولا سانغديان. كأني بتشودي كأنا بتشوم بنتا بيرار بتشودي كا. غيرلي أوشة تلك لا تبي كام بتشنان. هذا يبلا آدم أبوور واي ماري كونتري كني. وراءه تديكلي مينغنا أبوور واي ماري كوند كوربا. كوربيون كانا إللا. نملي ميبام باركلام كوربا كيكينيا كوربا إللا كتانيلا. أنغنا بنا يدي برسارني. وادتني ورنا برسارني هذي كشاي لون داكنا هذي أرتيدا وادتني لام ورنا هذي. إيرو بعثة. ولكن هناك اشياء اخرى لانها تتحول الى 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 يبين يباندو كارل تيجا تيجو دكتورنا متعني تركلو يجود كان نالله بانشان كا يكون نالله رجيم داو بنا عناني ليرة كاريون غيرينغللا متعني كند അത്രയും അത് അപൂർവമായിട്ടുണ്ടായി ഇങ്ങനെയുള്ള കണ്ടത്തിൽ അത് കിട്ടാനില്ല മറ്റെവിടെയും കിട്ടാനൊന്നുമില്ല അതും നശിച്ച് നശിച്ച് പോയി തുടങ്ങി അപ്പോൾ പിന്നെ പുളിയാറിൽ ഈ പിന്നെ അർശത്വ രോഗത്തിന് വേണ്ടുന്നതാണ് അതും അതടി കാണാനില്ലാത്ത ഒരു വസ്തുവായി മാറി നമ്മൾ ഈ രാമപുരം അമ്പലത്തിൻ്റെ ആട് അതിനുള്ള സമൃദ്ധമായിട്ടുണ്ടായതാണ് പുളിയാറിൽ അതിന്ന് കാണാനില്ലാണ്ടായി അപ്പോൾ അങ്ങനെ ഓരോ ചെടികളങ്ങനെ കാണാണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഓരോ പിന്നെ വൈദ്യന്മാർ എഴുതി കൊടുക്കുന്ന ചാർത്തായാലും അതിൽ പിന്നെ ചാർത്ത പ്രകാരം ഞാൻ മരുന്നെല്ലാം സംഘടിപ്പിച്ച് ചില മരുന്ന് കിട്ടാനില്ല എന്ന് തന്നെ പറയും എന്നാൽ ചേർപ്പിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് അവരെ കടമയാണ് ഞാൻ പറഞ്ഞു അങ്ങാടി പോയി കഴിച്ചാൽ നിങ്ങൾക്ക് നല്ലത് കിട്ടണമെന്നില്ല കിട്ടുന്നുണ്ട് സംഘടിപ്പിച്ചോ അങ്ങനെ ഞാൻ പറഞ്ഞു വിടല നമ്മൾ പേരൂല് ഒരാളെ പാമ്പ് കടിച്ചിട്ട് പിന്നെ വിഷം എൻ്റെ മരുന്ന് പരച്ചുകൊണ്ടിരുന്നു ഒരാൾ കുറിച്ചുള്ളി പറിച്ചിട്ട് വരുന്നു ഞാൻ ചെയ്തെടുത്തേക്കാന്ന് ഇന്നവരെ ഒരാൾ പാമ്പ് കടിച്ച് ഞാൻ ഇതൊന്ന് കാണിട്ട് വന്നു ഞാൻ നോക്കി കുറിച്ചുള്ളിയല്ല അപ്പോൾ ആട്ടുകൊട്ടൻ പാലാണ് ഞാൻ പറയുന്നത് കുറിച്ചുള്ളിയല്ലല്ലോ ഇത് ഒരു കാരണവശാലും ചേർക്കാൻ പാടില്ല കൂട്ടിക്കൂടാൻ പറഞ്ഞു നീ പോട് കള്ളാന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞു വിട്ടു ഞാനങ്ങ് പോയി പിന്നെ അന്ന് വൈകുന്നേരം ആകുമ്പോൾ പിറ്റേന്ന് രാവിലെ എൻ്റെ അടുത്ത് ആൾ വന്നു ഇങ്ങനെ ഒന്ന് കുറിച്ചുള്ളി കാണിച്ചാൽ അയാൾ കൊണ്ട് എന്ത് വന്നു വിശ്വവൈദ്യൻ പറഞ്ഞ അതല്ല കുറിച്ചുള്ളി ഞാൻ പറഞ്ഞു ഞാനും പറഞ്ഞ കുറിച്ചുള്ളി അതല്ല അപ്പോൾ കുറിച്ചുള്ളിന്ന് ഞാൻ പറഞ്ഞു എൻ്റെ ഇടയ്ക്കുണ്ട് ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞു ഞാൻ കാണിച്ചു കൊടുത്ത് ഞാൻ വെച്ചു കൊടുക്കുകയും ചെയ്തു അപ്പോൾ അല്ല അങ്ങനെയല്ലാന്ന് ഓരോ ഡ്യൂപ്ലിക്കേറ്റ് മരുന്ന് സാമ്യം പോലത്തെ പിന്നെ മരുന്നിനെ പോലത്തെ സാമ്യം ഒരു ചില ചെടികളുണ്ട് അത് പൊച്ചുകൊണ്ട് കൊടുക്കും അങ്ങനെ അബദ്ധം പറ്റുന്നുണ്ട് കീന്ന് പറഞ്ഞത് ഇലക്കിഴി പിന്നെ പൊടിക്കിഴി നവരക്കിഴി ഇങ്ങനെയുള്ള കിഴികളുണ്ട് അപ്പോൾ ഇലക്കിഴിക്ക് വേണമെന്ന് പലതരത്തിൽ ഒരു അയ്യം ചില ചേർത്തിട്ടില്ലാന്ന് ഇലക്കിഴി അധികം ചേർക്കൽ പിന്നെ എരിക്കില പുളിയില വാദം കൊലിയില ആവണക്കില പിന്നെ കരുതശീല അങ്ങനെയുള്ള 5 അതേപോലെ പിന്നെ എരിക്കില പിന്നെ പുളിയില ഈ മോടകം ആരും കണ്ടവരില്ല മുടകം അപൂർവ ചെടിയാണ് അപൂർവ ചെടി എന്നല്ല നിലത്തുണ്ടാവുന്നതല്ല അത് ഈ പിന്നെ ഇത്തിൽ കണ്ണിയായിട്ട് എരിക്കിൻ്റെ ഇല പോലത്തെ രീതിയിൽ അതിപ്പം പിട പിന്നെ കുഞ്ഞുംകോട്ട് ഒരു മരത്തിൻ്റെ മുകളിൽ നിൽക്കുന്നു അത് ഞാൻ ചില വൈദ്യന്മാരെ കാണിച്ചു കൊടുത്ത അറിയണം ഈ ചെടി അറിയണമല്ല ഈ ചെടി അറിയില്ല ആൾക്കാർക്ക് അറിയില്ല മരത്തിനോടുണ്ടാകും എരിക്കിൻ്റെ ഇല പോലത്തെ ഇലയിലാണ് ആ മോടകം എന്ന് പറഞ്ഞ ചെടി അത് അപൂർവ ചെടിയാണ് അതെല്ലാം ചേർത്തില്ലാന്ന് കിഴി വെക്കണം അതെല്ലാം കണ്ടീഷനാണ് ആ കിഴിയെല്ലാം വെച്ചാൽ പിന്നെ സമാധാനം ഉണ്ടാവുകയും ചെയ്യും രോഗത്തിന് ശമനം കിട്ടുന്നുണ്ട് ആ അരയാലിൻ്റെ മുകളിൽ ഒരുപാട് ഇത്തിൽക്കണ്ണിയുണ്ട് ആ ഇത്തിൽക്കണ്ണിനെ കൊണ്ട് ഒരുപാട് പിന്നെ ഗുണമില്ലതാണ് ആ ഇത്തിൽക്കണ്ണി പിന്നെ പാമ്പ് കടിച്ചാൽ കുറുക്കുണ്ടാക്കാൻ വേണം മണ്ടലിൽ കടിച്ചാലും കുറുക്കുണ്ടാക്കാൻ വേണ്ടി ആ ഇത്തിൽക്കണ്ണിയുണ്ട് കാഞ്ഞിരത്തിൻ്റെ മുകളിൽ ഇത്തിൽക്കണ്ണി അങ്ങനെ അരയാലിൻ്റെ മുകളിൽ ഇത്തിൽക്കണ്ണി ഓരോ മരത്തിൻ്റെ മുകളിലുണ്ടാകുന്ന ഇത്തിൽക്കണ്ണിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ അതിനെ കൊണ്ടെല്ലാം പല പിന്നെ ഔഷധങ്ങൾ നിർമ്മിക്കാനും പിന്നെ പുണ്ണിന് വലിയ മാറാത്ത വർണ്ണങ്ങളെ ഉണക്കാനെല്ലാം കഴിവെല്ലാം ഇത്തിൽക്കണ്ണിയുണ്ട് കാട്ടുപയറുണ്ടാവില്ല കാട്ടുകൊഴുന്നില്ല കാട്ടുകൊഴുന്ന് കിട്ടാനില്ലാത്ത സാധനം ഇപ്പം കാട്ടുകൊഴുന്ന് ഞാനൊരിക്കലും പിന്നെ സൂര്യനെടുക്കുന്ന മരുന്ന് മേടിച്ചിട്ട് വന്നു കാട്ടുകൊഴുന്ന് വെച്ച് കൊണ്ടുവന്ന് ഞാൻ കെട്ടായിട്ടാണ് കൊണ്ടുവന്നത് കാട്ടുകൊഴുന്നും കാട്ടുപയറും കൊണ്ടുവന്നപ്പോഴൊക്കെ കാട്ടുപയറിന് വേറെ ഒരു വള്ളി കാട്ടുകൊഴുന്നിന് വേറെ വള്ളി ഇത് രണ്ടിടത്ത് ഞാൻ ചാടി ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കാലിക്ക് ഇപ്പം കട്ട് പിടിക്കുന്നത് റബ്ബർ തോട്ടത്തിൽ കൃഷി ചെയ്യുന്ന കാട്ടുപയറാണ് അത് ഔഷധമായിട്ട് ഉപയോഗിക്കാൻ കയ്യില്ല അപ്പം അങ്ങനെ ഓരോ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളിങ്ങനെ വെച്ച് കൊടുക്കും ഇപ്പം തറി മരുന്ന് പൊതിയായിട്ട് വരുമ്പം ചില സമയത്ത് ഒറിജിനൽ മരുന്ന് ചേർക്കണമെന്ന് പറയാൻ പറ്റുകയില്ല എങ്ങനെയും പറ്റില്ല ഞാനത് ഒരിക്കൽ ഞാൻ കാങ്കോന്നാ മരുന്ന് മേടിക്കില്ല കാങ്കോല് കാട്ടൊഴിഞ്ഞും കാട്ട് പിന്നെ നായ്ക്കുറിഞ്ഞും ഒരു 30 കിലോൻ്റെ കെട്ടുണ്ട് ഇത് വേനൽക്കാലത്താണ് ഉണ്ടാക്കുന്നത് ഞാൻ ഈ കൊങ്ങിനോട് ചോദിച്ചു ഇതെന്നാ സംഗതി അപ്പോൾ ഇത് കാട്ടുകൊഴുന്നും കാട്ടുപയറും ഞാൻ പറഞ്ഞു അല്ല പിന്നെ നായ്ക്കുറിഞ്ഞും കാട്ടുകൊഴുന്നാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത് ഒരു കാരണവശാലും നായ്ക്കുറിഞ്ഞല്ല പിന്നെ കാട്ടുകൊഴുന്നുമല്ല രണ്ടുമല്ല ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ് ഈ റബ്ബർ തോട്ടത്തിൽ കൃഷി ചെയ്യുന്നതാണ് അത് ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ ഈ മരുന്ന് അറിയുന്നവർ കൊണ്ടുവന്നാണ് ഞാൻ പറഞ്ഞു മരുന്ന് അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചപ്പോൾ നമുക്ക് പിന്നെ പ്രശ്നമില്ല നിങ്ങൾ മരുന്ന് പൈസയും കൊടുത്തിട്ടല്ല അങ്ങനെ ഞാൻ 1, 2, 3, 4 വൈറ്റം അല്ല ഈ മരുന്നിൻ്റെ പണി എടുക്കാം ഞാൻ ഈ സംഭവം കണ്ടിട്ട് ഞാനത് പറഞ്ഞത് ഉപയോഗിക്കാൻ പാടില്ലാണ് അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ട് ചിലവർ ഉപയോഗിക്കിട്ടുണ്ടാവില്ല ഞാനൊക്കെ കേളോത്തൊരുക്കുക ഒരു 10, 12 ദിവസം പണിക്കുണ്ടായിരുന്നു ഒരു വൈദ്യെടുക്കാം ചീമീനിയാന്ന് വൈദ്യൽ ആ വൈദ്യെടുക്കുക ആ ഒരു മരുന്ന് വെക്കുന്നവൻ കൊണ്ടുവന്ന് കുറച്ച് മരുന്ന് തൂക്കിയിട്ട് വേണം കാട്ട് ശംഖുപുഷ്പം കാട്ട് മുതിര എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നത് കാട്ട് ശംഖുപുഷ്പമാണ് കാട്ടുശങ്കുഷ്പം മറ്റു കുറച്ച് ഞാനും ഈ മരുന്ന് വിൽക്കേണ്ട എന്നെ വിലക്കാൻ പാടില്ലല്ലോ ഓനവിടെ കൊണ്ടു കൊടുത്തു. ഞാൻ എന്നിട്ട് ആ വൈദ്യോട് ചോദിച്ചു ഇതെന്നാ സാധനം ചോദിച്ചു. എനിക്കറിയാപ്പാ അറിയുന്നോടെ ഞാൻ ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു ഇത് പിന്നെ കാട്ടുമുതിരിയാന്ന്. ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും ഇത് കാട്ടുമുതിരിയാവില്ലാണ്, നിങ്ങൾക്ക് മരുന്ന് വരിക്കുന്നതിനൊക്കെയാണ് അറിയാം നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അറിയുന്നത് കൊണ്ടേ പറഞ്ഞു നിങ്ങൾക്ക് നാളെ കാട്ടുമുതിര ഞാൻ കാണിച്ചു തരാം കൊണ്ടുത്തരാം ഒറ്റ ചെടി ഇഷ്ടമല്ലെന്ന് ഞാൻ കൊണ്ടിട്ടില്ല ഇത് എവിടെയും കിട്ടാനില്ലാത്തതാണ്. അത് പിറ്റന്നാളെ ഞാൻ കാട്ടുമുതിര എൻ്റെ പറമ്പലുണ്ടായി അത് പൊരിച്ചിട്ട് പിറ്റന്നാളെ കൊണ്ട് കൊടുത്തു കാണിച്ചു. ഇതാണ് കാട്ടുമുതിര കണ്ടുവാ ഇതാണ് സംഗതിയാണ് ഇതാണ് കാട്ടു ശങ്കുഷ്പത്തിൻ്റെ ചെടിയാണ് കാട്ടുമുതിരയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ഒരുപാട് ഇങ്ങനെ കൃത്രിമം ചേർക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയും മുന്നോട്ട് പോകാൻ സാധ്യതയില്ല. ഇതൊന്നും കിട്ടാനില്ലാത്തതാണ്. ഇത് നമ്മളെ പ്രദേശം ഞാനിപ്പം അന്വേഷിച്ച പ്രദേശം നമ്മളെ പ്രദേശം നോക്കുമ്പോൾക്ക് ഈ തരം പറയുന്ന മരുന്നുകളൊന്നും കാണാനില്ല. ഇതെല്ലാം പണ്ട് സമൃദ്ധമായിട്ടുണ്ടായ പ്രദേശമാണ്. ഇപ്പോൾ ഒന്നും വസ്തു കാണാനില്ല. എങ്ങനെ ഈ ആയുർവേദം നമ്മളെ പ്രദേശത്ത് മുന്നോട്ട് പോകാൻ ഞാൻ ചിന്തിക്കുന്നു. എങ്ങനെയും പോവില്ല.